നമസ്കാരം. മാധ്യമ പ്രവർത്തനം എന്നത് ഊഹാപോഹങ്ങൾ എഴുതക്കല്ല, കാര്യം വ്യക്തമായി തന്നെ വ്യക്തവും കൃത്യവുമായി എന്താണോ വാർത്ത അതേപടി എഴുതി ജനങ്ങളെ അറിയിക്കുക, അതാണ് മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ മനോരമ കുടുംബത്തിലെ പത്രമായിക്കോട്ടെ വീക്കിലികളായിക്കോട്ടെ എല്ലാത്തിനും ഊഹാപോഹങ്ങളും ഭാവനകളും നിറയ്ക്കുന്നു എന്നുള്ളത് പരക്കെയുള്ള വിമർശനമാണ്. അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് സി യു സൂൺ എന്ന സിനിമ ഈ അടുത്ത ദിവസമാണ് റിലീസ് ചെയ്തത്. അതായത് നമുക്കറിയാം ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ സിനിമാ മേഖല സ്തംഭിച്ചിരുന്ന കാലഘട്ടത്തിലാണ് പുതിയൊരു അനുഭവമായി സി യു സൂൺ എന്ന സിനിമ ചിത്രീകരിക്കപ്പെടുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും അത് സ്വീകരിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അത് മികച്ചൊരു കഥാതന്തുവായ ചിത്രമായതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഒപ്പം അതിലെ അണിയറ പ്രവർത്തകരും അഭിനയിച്ചവരും ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ളവരെല്ലാവരും വളരെ പ്രശംസ നേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട വേഷങ്ങൾ ചെയ്ത റോഷൻ മാത്യുവും ദർശനയും മനോരമ കുടുംബത്തിലെ മാഗസീനായ വനിതയിൽ ഒരു ഇന്റർവ്യൂ ചെയ്തത്. ആ ഇന്റർവ്യൂ ഇപ്പോൾ വിവാദത്തിൽ കലാശിച്ചിരിക്കുകയാണ്. അതായത് ഈ ഇന്റർവ്യൂ ചെയ്തവർ തന്നെ ആ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചില വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് ഒരു വാചകത്തിലൂടെയാണ് പറഞ്ഞു പോകുന്നത്, വനിതയിൽ വന്ന നാടകീയ അഭിമുഖത്തിന് വസ്തുതാപരമായ ഞങ്ങളുടെ മറുപടി എന്നാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ റോഷൻ മാത്യു കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ ദർശനയും റോഷൻ മാത്യുവും ഒരുമിച്ചാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു ചോദ്യം കൂടി അവർ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്, കള്ളങ്ങൾ കച്ചവടത്തിന് വയ്ക്കാതിരുന്നൂടെ. എത്ര കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഏറെക്കാലമായി ഈ വിമർശനം കേൾക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മനോരമ എന്ന് പറയുന്നത്. എന്തും പൊടിപ്പും തൊങ്കലും വെച്ച് എഴുതുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ വളരെ കുറച്ചും ബാക്കി ഭാവനകളും നിറയ്ക്കുന്നതാണ് ഇവരുടെ എഴുത്തുകളുടെ ഒരു സ്വാഭാവിക ശൈലി എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഇത്തരത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അത് വായിച്ചതിന് ശേഷം പൈങ്കിളി എഴുത്തെന്നാണ് അവർ അതിനെ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് അവർ പറയാത്ത കാര്യത്തെ മനോരമ പറഞ്ഞതിന് ശേഷം അവരുടെ വായിലേക്ക് അതിനെ തിരികെ കയറ്റുകയാണ്. ഇതാണോ മാധ്യമ പ്രവർത്തനം? റോഷൻ മാത്യുവും ദർശനയും ചേർന്ന് ഫേസ്ബുക്കിലിട്ട് ഒരു കുറിപ്പുണ്ട്. അത് റോഷൻ മാത്യുവിന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ആ കുറിപ്പ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതായത് അവരോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിൽ അവർ നൽകിയ മറുപടികൾക്ക് പകരമായിട്ട് ഇത് ഇന്റർവ്യൂ ചെയ്യാൻ പോയ വ്യക്തിയുടെ ഭാവനകൾ നിറച്ചതാണ് അവർ തിരുത്തലുകളോടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് വായിക്കാം. മൂന്നാമത്തെ ആൾ ദർശനയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സി യു സൂൺ ചെയ്യുമെന്ന് ഉറപ്പിച്ചു എന്ന് ഒരിക്കലും റോഷൻ പറഞ്ഞിട്ടില്ല. റോഷനും മഹേഷ് നാരായണനും അടുത്ത് നിൽക്കുമ്പോൾ കരയാൻ പാടുപെട്ടു എന്ന് മനോരമ പറഞ്ഞു. പക്ഷേ അങ്ങനെ ദർശൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ല എന്ന് അവർ വിശദീകരിക്കുന്നു. ഓൾ താങ്ക്സ് ടു ഫഹദ് എന്ന് ലേഖിക പറഞ്ഞു. പക്ഷേ റോഷൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ ഫുൾ ടീമിനുള്ളതെന്നാണ് ഇന്റർവ്യൂവിൽ റോഷൻ പറഞ്ഞത്. പക്ഷേ പുറത്തു വന്നപ്പോൾ ഫഹദിനെ പൊക്കിയടിച്ച് ഫഹദിൻ്റെ ഫാൻസുകാരെ സുഖിപ്പിക്കുന്ന തരത്തിലായി മനോരമയുടെ മറുപടി. എൻ്റെ ഗ്രാഫ് നോക്കൂ എന്ന വാക്കുകൾ ഒരിക്കലും റോഷൻ ഇന്റർവ്യൂവിൽ ഉപയോഗിച്ചിട്ടില്ല. അത് മനോരമ ലേഖിക തന്നെ ഭാവനാസമ്പന്നമായി ചെയ്തു തീർത്തതെന്ന് റോഷൻ പറയുന്നുണ്ട്. മോഹൻലാൽ സാറിന്റെ തുടക്കം വില്ലനായിട്ടായിരുന്നു എന്ന് ലേഖിക, ലക്ഷ്മി പ്രേംകുമാർ എന്ന ലേഖികയാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ദർശന എന്നാണ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടില്ല എന്ന് അവർ പിന്നെയും ആവർത്തിക്കുന്നു. റോഷനാണ് തന്റെ പെർഫെക്റ്റ് കംഫർട്ട് സോണെന്നും കൊച്ചിയാണ് റോഷന് ബെസ്റ്റ് എന്നോ ദർശന പറഞ്ഞതായി ഫീച്ചറിൽ പറയുന്നത് തെറ്റാണ്, അങ്ങനെ ഒന്നും ദർശന പറഞ്ഞിട്ടില്ല. ഏഴാമത്തെ തെറ്റായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് താൻ ഒരു ബോൺ ആർട്ടിസ്റ്റ് ആണെന്നും മലയാള സിനിമയിലെ പ്രധാന നടിയാകുമെന്നും 9 വർഷം മുമ്പേ റോഷൻ ദർശനയോട് പറഞ്ഞതായി സൂചിപ്പിച്ചതും തെറ്റാണ്. ഞങ്ങൾ പരിചയപ്പെട്ടത് 8 വർഷം മുമ്പാണെന്നും റോഷൻ ലേഖികയെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ തിരുത്തുന്നുണ്ട്. എ വെരി നോർമൽ ഫാമിലി എന്ന ഞങ്ങളുടെ നാടകം ഇതുവരെ 7 വേദികളിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് റോഷൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അതെങ്ങനെ 14 ഷോ ആയി? കണ്ണൂരിൽ ഇതുവരെ ഷോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ നാടകങ്ങളുടെ ഷോ പോലും ലേഖിക കൃത്രിമമായി തന്റെ ഭാവനകൾ ചേർത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ തോന്നുകയാണ് എന്തൊരു അസംബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു റിപ്പോർട്ടർ ചെയ്യുന്നു എന്നുള്ള കാര്യം. ഡിയർ എന്ന് ഞങ്ങൾ തമ്മിൽ അഭിസംബോധന ചെയ്തിട്ടില്ല. കിസ്സിംഗ് സ്മൈലുകൾ സ്വാഭാവികമായും സംസാരിച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുമില്ല. ഇതൊക്കെ ഉപയോഗിച്ചു എന്ന് ലേഖിക സ്വന്തമായി തീരുമാനിച്ചു എന്നാണ് റോഷൻ മാത്യു പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അവസാനമായി പറയുന്നത് ഇതിലുമുപരി ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് എന്നും മറ്റു പൈങ്കിളി പ്രയോഗങ്ങളും ഈ ഫീച്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയും ഞങ്ങളുടെ സംസാര ശൈലിയല്ല. അങ്ങനെ തോന്നുന്ന വിധം
ഫ്യൂച്ചർ തയ്യാറാക്കിയതിൽ നല്ല ദേഷ്യമുണ്ട്. കള്ളങ്ങൾ കച്ചവടത്തിന് വയ്ക്കാതിരുന്നൂടെ. ഒരു സ്ഥാപനത്തിന് മുഖത്തേൽക്കുന്ന അടിയാണ് ഈ പോസ്റ്റ്. അതായത് സ്ഥാപനത്തിൻ്റെ നിർമ്മിതമായ കുറേ താല്പര്യങ്ങളുണ്ട്. അത് ഒരാളുടെ വായിൽ തിരികെ കയറ്റി അത് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ അവരെ കൊണ്ട് പറഞ്ഞതാണെന്നുള്ള പൈങ്കിള് ഡയലോഗുകൾ വരുത്തി ആൾക്കാരെ ഇക്കിളിപ്പെടുത്തി അതിൽ നിന്ന് നേട്ടവും വരുമാനവും ഉണ്ടാക്കുന്നൊരു പരിപാടി. കാലഘട്ടമൊക്കെ മാറി, ഒരു മുത്തശ്ശി സ്ഥാപനമാണ് ഈ നാടിന്. ഒരു കാലത്ത് അതൊരു മുഖമുദ്ര തന്നെയായിരുന്നു. പക്ഷേ കാലഘട്ടം മാറി, ആൾക്കാരുടെ ചിന്താശേഷി മാറി, പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ തുറന്നു പറയാമെന്നുള്ള സാഹചര്യങ്ങൾ വന്നു. മാധ്യമങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് മനോരമ ഇപ്പോഴും ഇത്തരത്തിലുള്ള മൂന്നാംകിട മാധ്യമ പ്രവർത്തനവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഒരു സെലിബ്രിറ്റിയുടെ പൈങ്കിളി വശങ്ങളെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്, ശരിയായ വശങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് മനോരമയുടെ വായനക്കാരെല്ലാം പൈങ്കിളി കൂട്ടങ്ങളാണ് എന്നുള്ള തോന്നൽ വരുത്തുന്നതാണ് ഇപ്പോൾ റോഷൻ മാത്യു കുറിച്ചിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മനോരമ ഗൗരവം മാറ്റിവെച്ചിട്ട് പൈങ്കിളി എഴുത്തുകളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ എന്തിനാണ് മനോരമയുടെയോ അല്ലെങ്കിൽ ലേഖികയുടെയോ തീരുമാനങ്ങൾ ഒരാളുടെ വായിൽ തിരികെ കയറ്റി അത് പ്രേക്ഷകരോട് അവർ പറഞ്ഞതായി പറയേണ്ട കാര്യം? നേരത്തെ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടും ഇതുപോലെ ആയിരിക്കും എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയെല്ലാം ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ഇത്തരം പൈങ്കിളി ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടാകാമെന്ന് ഇവിടുത്തെ വായനക്കാർ വിശ്വസിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് മനോരമയുടെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അത് കൃത്യമായിട്ടല്ല ശ്രോതാവിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ തിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഈ തിരുത്തലുകൾ മാധ്യമ മേഖലയ്ക്കൊന്നടങ്കം ഒരു വലിയ തിരുത്തലായി തന്നെ എടുക്കേണ്ട സമയവും സന്ദർഭവുമാണ്. കാര്യം മാധ്യമ പ്രവർത്തനം എന്നത് ഒരു വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളതാണ്, അല്ലാതെ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ കഥമനയിലുമല്ല മാധ്യമ പ്രവർത്തനം. ലേഖകൻ എന്ന പേര് വെച്ചിട്ട് വായിൽ തോന്നും പോലെയാണ് പല വാർത്തകളും എഴുതിവിടുന്നത്. അത് മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ പിന്നീട് തെളിയേണ്ടതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി മനോരമ റിപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും വാർത്തകളെടുത്ത് പരിശോധിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു തെളിവ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ടോ എന്ന് മനോരമ തന്നെ കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ വാർത്ത യാഥാർത്ഥ്യമായി എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ കൊണ്ടുവന്ന ഒരു ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ്. ആ അന്വേഷണത്തിനൊടുവിൽ അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ ശരി തെറ്റുകൾ വ്യക്തമാകുന്നത്. ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം ഒരു മാധ്യമത്തിൻ്റെ ക്രെഡിറ്റായി അത് മാറത്തില്ല. ആ വാർത്തയുടെ ഏറ്റവും അവസാനം എന്താണ് സംഭവിക്കുന്നത് അതായിരിക്കും ആ സ്ഥാപനത്തിന് എല്ലാ കാലവും തിലകക്കുറിയായി മാറാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങളും ഭാവനകളും നിറഞ്ഞതല്ല ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടം. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയാനും രേഖപ്പെടുത്താനുമുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഇന്റർവ്യൂവിന്റെ നിജസ്ഥിതി ഇപ്പോൾ പുറത്തു വന്നത്. അത് നിങ്ങൾക്ക് നേരെ ബൂമറാങ്ങായി വന്ന് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോൾ ചിലരെങ്കിലും അത് തിരുത്തുമെന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക. മാധ്യമപ്രവർത്തനം എന്നതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ലേഖകന്മാരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുക, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം ജനം വിലയിരുത്തട്ടെ എന്ന നിലപാടുകളിലേക്ക് പോകുന്നതായിരിക്കും വരും കാലങ്ങളിൽ ഈ മുതുമുത്തശ്ശി സ്ഥാപനത്തിന് നിലനിൽപ്പിന് ഉപകാരപ്പെടുക എന്നുള്ള കാര്യം പറയാതെ നിവർത്തിയില്ല.